രാജ്യവ്യാപകമായി ഇന്നലെ രാത്രി മുതൽ NIA റെയ്ഡ് ആരംഭിച്ചിരിക്കുന്ന വിവരം ലഭ്യമാകുന്നു. ഇപ്പോഴും റെയ്ഡുകൾ തുടരുകയാണ്. വിവിധ സംസ്ഥാനങ്ങളാണ് റെയ്ഡുകൾ പുരോഗമിക്കുന്നത്. ദില്ലി, ഹരിയാന, പഞ്ചാബ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. ഈ റെയ്ഡിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പോൾ ഈ ഭീകരവാദ സംഘടനകൾ പണത്തിനായി ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് ശൃംഖലയാണ്. അതുപോലെ തന്നെ മാഫിയ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ഒരു നീക്കം നടത്തുന്നത്. ഈ മാഫിയ സംഘങ്ങൾക്ക് പണം ഇവർ എത്തിച്ചു നൽകുന്നു. ഒപ്പം തന്നെ മയക്കുമരുന്നിലൂടെ പണം ഇവർ സമ്പാദിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ ഇത്തരം സംഘങ്ങളുടെ വേറിറക്കുക എന്ന ലക്ഷ്യവുമായി കഴിഞ്ഞ കുറേ നാളുകളായി NIA തുടർച്ചയായി റെയ്ഡ് നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡ് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതുകൂടാതെ തന്നെ ഇതിൽ ആയുധ കച്ചവടക്കാരായ മാഫിയകളുമുണ്ട്. ഹരിയാനയിലും പഞ്ചാബിലും ഉള്ള മാഫിയകൾ പ്രധാനമായും ആയുധ കച്ചവടമാണ് നടത്തുന്നത്. അതായത് ചെറിയ പിസ്റ്റളുകളും മറ്റും ഈ ആളുകൾക്ക് വിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. അനധികൃതമായി ആയുധം കടത്തിക്കൊണ്ടു നിൽക്കുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് അനവധി ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ഈ റെയ്ഡിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും NIA റെയ്ഡ് രാജ്യവ്യാപകമായി തന്നെ തുടരുകയാണ്. കാരണം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, കഴിഞ്ഞ ഒരു മാസത്തിന് ഇടയിൽ NIA വിപുലമായ രീതിയിൽ തുടർ റെയ്ഡുകളാണ്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടർ റെയ്ഡുകളാണ്, കേരളത്തിലടക്കമുള്ള റെയ്ഡുകളാണ്. കേരളത്തിൽ ഒരു മാസത്തിൽ കുറഞ്ഞത് 3-ഓ 4-ഓ തവണ NIA റെയ്ഡ് പല ഭാഗത്തും നടക്കുന്നു. ചിലതൊക്കെ വലിയ വാർത്തയാകുന്നുണ്ട്, ചിലതൊന്നും വലിയ വാർത്തയായി മാറുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ രാജ്യത്ത് പലയിടത്തും NIA റെയ്ഡ് തുടരുകയാണ്. ഇതിൽ NIA മാത്രമല്ല ഉൾപ്പെടുന്ന, അതാത് സംസ്ഥാനങ്ങളിലെ തീവ്രവിരുദ്ധ സേനയും ഉൾപ്പെടുന്ന ഒരു റെയ്ഡാണ് നടന്നു വരുന്നത്. ഏതായാലും രാജ്യവ്യാപകമായി തന്നെ ഇന്നലെ തുടങ്ങിയ റെയ്ഡ് ഇന്നും തുടരുന്നതായിട്ടാണ് വാർത്ത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.